കസ്റ്റഡി മരണത്തിൽ സസ്പെൻഷനിലുള്ള പോലീസുകാരുടെ മൊഴി രേഖപ്പെടുത്താൻ കഴിഞ്ഞില്ല. നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു ഇവർ ഒളിവിലാണ് എന്നുള്ളതാണ് പോലീസ് നൽകുന്ന വിവരം. അത് ശരിയാണോ അല്ലയോ എന്നുള്ള കാര്യവും പരിശോധിക്കണം. കേസിൽ നിർണായകമായ രാസപരിശോധനാ ഫലം ഇതുവരെ വന്നിട്ടുമില്ല. കെ ബിജു ഉയരുന്നതിന്റെ വിശദാംശങ്ങളുമായി ബിജു, ഞാൻ നേരത്തെ പറഞ്ഞത് എത്രയും പെട്ടെന്ന് സി ബി ഐ അന്വേഷണം തുടങ്ങുകയല്ലാതെ നീതി കിട്ടില്ല എന്നാണ് ഈ കുടുംബം ഒന്നടങ്കം പറയുന്നത്. കാരണം പോലീസ് അതേപോലെ പോലീസ് സർജൻ ഫോറൻസിക് പരിശോധനാ ഫലം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇതിനെക്കുറിച്ചൊക്കെ വ്യാപകമായ ആക്ഷേപങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. പി ജി സി ബി ഐ അന്വേഷണം ഇനിയും വൈകുമെന്നാണ് സൂചന. അതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം സംസ്ഥാന സർക്കാർ വിജ്ഞാപനം ഇറക്കി. ഇനിയിപ്പോൾ സി ബി ഐ ഒരു വിജ്ഞാപനം ഇറക്കണം, കൂടാതെ ഡയറക്ടർ ഇതുമായി ബന്ധപ്പെട്ട് ഒരു ഉത്തരവ് ഇറക്കുകയും ചെയ്യണം. ഏതായാലും അതിന് ഒരു മാസമെങ്കിലും എന്തായാലും ചുരുങ്ങിയ സമയമെടുക്കും. അതുവരെ ഈ ക്രൈംബ്രാഞ്ച് അന്വേഷണം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ കേസിൽ താമർ ജിഫ്രി മരിച്ചതിന് പിറ്റേന്നുവരെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. 21 മർദ്ദന മുറിവുകൾ താമർ ജിഫ്രി ശരീരത്തിൽ ഉണ്ടപ്പോൾ തന്നെ ഇത് കസ്റ്റഡി മരണമാണെന്ന് ഏറെക്കുറെ ഉറപ്പായിരുന്നു. തന്നെ 8 പോലീസുകാരെ, 4 ഡാൻസ് ഓഫ് സംഘത്തിൽ ഉൾപ്പെട്ട 4 പേരെയും ഒപ്പം താനൂർ പോലീസിലെ എസ് ഐ ഉൾപ്പെടെ 4 പേരെയും പോലീസ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിരുന്നു. ഇതിൽ 3 പേരുടെ മൊഴിയാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് താനൂർ പോലീസിലെ അന്ന് ആ സംഭവ സമയത്ത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന താനൂർ പോലീസിലെ 3 പോലീസുകാരുടെയാണ്. അവർ പറഞ്ഞിരിക്കുന്ന മൊഴിയിലെ പ്രധാനപ്പെട്ട കാര്യം ഇക്കാര്യത്തെക്കുറിച്ച് തങ്ങൾക്ക് ഒരു അറിവും ഇല്ല എന്നുള്ളതാണ്. ഡാൻസ് ഓഫ് അവർ കസ്റ്റഡിയിൽ എടുത്തു എന്ന കാര്യം അറിഞ്ഞിരുന്നു. അപ്പോൾ നമ്മൾ എം ഡി എം എയുമായുള്ള താമർ ജിഫ്രി ഉൾപ്പെടെ സംഘത്തെ അറസ്റ്റ് ചെയ്യാൻ കസ്റ്റഡിയിലെടുക്കാൻ തങ്ങൾ താനൂരിൽ ദേവദാർ പാലത്തിലേക്ക് പോയി. അക്കാര്യം മാത്രമേ തങ്ങൾക്ക് അറിയാൻ കഴിയൂ എന്ന് മാത്രമാണ് ഈ 3 പോലീസുകാരും മൊഴി നൽകിയിട്ടുള്ളത്. ഇനിയിപ്പോൾ മൊഴി എടുക്കാനുള്ളത് താനൂർ പോലീസിലെ എസ് ഐ കൃഷ്ണലാലിൻ്റെയും അതേപോലെ തന്നെ ഈ ഡാൻസ് ഓഫ് സംഘത്തിൽ ഉൾപ്പെട്ട 4 പേരുടെയും മൊഴിയാണ്. ഇതാണ് ഈ കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടം. പരമാവധി ശാസ്ത്രീയ തെളിവുകൾ ക്രൈംബ്രാഞ്ച് സംഘം എടുത്തിട്ടുണ്ട്. ഒപ്പം രാസപരിശോധനാ ഫലവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. താമർ ജിഫ്രിയുടെ ശരീരത്തിൽ 2 പാക്കറ്റ് എം ഡി എം എ ഉണ്ടായിരുന്നു എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കണ്ടെത്തിയിരുന്നു. ഇത് മരണകാരണമായിട്ടുണ്ടോ എന്ന കാര്യത്തിലൊക്കെ ഒരു വ്യക്തത വരാം. ഈ രാസപരിശോധന ഫലം നിർണായകമാണ്. അതിന് കാത്തിരിക്കുകയാണ് അന്വേഷണ സംഘം. അതിനും ഒരുപക്ഷെ ഇനിയും സമയമെടുക്കാനും സാധ്യതയുണ്ട്. പി ജി ശരി ബിജു.